ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. എം ലിജു, സതീശൻ പാച്ചേനി എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിൽ ഉള്ളത്. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, രണ്ടിൽ ആര് എന്നുള്ള കാര്യത്തിലാണോ തർക്കം, അതോ അതുമല്ലാതെ മറ്റേതെങ്കിലും പേരുകൾ പരിഗണനയ്ക്കുണ്ടോ? ഇന്ന് തന്നെ തീരുമാനത്തിന് സാധ്യതയുണ്ടോ അഭിലാഷ്? സുരേഷ്, സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് പേരുകൾ എന്നത് എം ലിജുവിൻ്റെയും സതീശൻ പാച്ചേനിയുടേതുമാണ്. പക്ഷേ നമുക്കറിയാം, കോൺഗ്രസിൽ ഹൈക്കമാൻഡാണ് എന്ത് സംബന്ധിച്ചാണെങ്കിലും അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ കൃഷ്ണൻ്റെ പേരുകൾ ഉൾപ്പെടെ ഉയർന്നു വന്നത്. മാത്രവുമല്ല, രാജ്യസഭയിലേക്കുള്ള നോമിനി എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അടിയന്തരമായി സഭയിലേക്ക് എത്തിക്കേണ്ടതോ ആയ ആളുകളെ പലപ്പോഴും എത്തിക്കുന്ന സമീപനവുമുണ്ട്. കെ സി വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭ അംഗമാണ്. അദ്ദേഹം മലയാളിയാണ് എങ്കിൽ പോലും കേരളത്തിൽ നിന്നല്ല സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിച്ചു നോക്കുമ്പോൾ തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ എം ലിജുവിനും അതോടൊപ്പം തന്നെ സതീശൻ പാച്ചേനിക്കും തന്നെയാണ് സാധ്യത. മാത്രവുമല്ല, ഇവർ രണ്ടുപേരും സംഘടനാ തലത്തിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാനോ അങ്ങനെ ഒരു പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് എത്തിപ്പെടാനോ സാധിക്കാത്തവർ കൂടിയാണ്. വി ടി ബൽറാമിൻ്റെയും ഷാനിമോൾ ഉസ്മാൻ്റെയും പേരുകൾ ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്നുണ്ട് എങ്കിലും കേരള നേതൃത്വം ഇപ്പോഴും സതീശൻ പാച്ചേനി, അതോടൊപ്പം തന്നെ എം ലിജു എന്നിങ്ങനെയുള്ള പേരുകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം ലിജുവും രാഹുൽ ഗാന്ധിയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതിനുശേഷം അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചത് ലിജുവിന് സജീവ പരിഗണനയിലുണ്ട് ലിജുവിൻ്റെ പേര് എന്നാണ്. എന്നാൽ സതീശൻ പാച്ചേനിയുടെ പേരും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. ഇവരിൽ ആരെങ്കിലും ഒരാൾ രാജ്യസഭയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അഭിലാഷ്, ഈ രണ്ട് പേരുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞ ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ശ്രീനിവാസൻ കൃഷ്ണൻ, ഈ ശ്രീനിവാസൻ കൃഷ്ണൻ പൊതുവെ സംസ്ഥാനത്ത് ഒരുപക്ഷെ നേതാക്കൾക്ക് അത്രത്തോളം ഇവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഈ ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ശ്രീനിവാസൻ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് അത് സ്വീകാര്യമായിരിക്കുമോ? അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടെന്താണ്? നിലവിൽ സംസ്ഥാന നേതൃത്വം ശ്രീനിവാസൻ കൃഷ്ണൻ്റെ പേരിനെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം AICCയുടെ സെക്രട്ടറിയാണ്, തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ചുമതലയുമുള്ള ആളാണ്. അങ്ങനെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയുമായും റോബർട്ട് വദ്രയുമായൊക്കെ അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രതിനിധിയെ എത്തിക്കുവാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. മാത്രവുമല്ല, കേരളത്തിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായി ിരിക്കുന്നു എന്ന ഒരു പൊതു നിരീക്ഷണം ഹൈക്കമാൻഡിനുണ്ട്. KPCC അധ്യക്ഷനായി കെ സുധാകരൻ വരികയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവായി VD സതീശൻ രംഗത്തെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതിന് തുരങ്കം വയ്ക്കുന്ന ഒന്നും ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടാകില്ല ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല, ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയാൽ അത് സംസ്ഥാനത്ത് കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും.